വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹാലേലൂയ കർത്താവായ യേശുവിന്റെ വലിയ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ദൈവ ജനമേ, ദൈവത്തിന്റെ സ്നേഹം അത്ഭുതാവഹമാണ്, അത് അതിശയം നിറഞ്ഞതാണ്. ദൈവത്തിന്റെ സ്നേഹം ദൈവം തന്റെ കൃപയിലൂടെ നമ്മിലേക്കും മാനവ രാശിയിലേക്കും അവൻ വർഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ കൃപയുടെ മാഹാത്മ്യം എത്ര വലുതെന്ന് നാം ഇന്ന് രുചിച്ചറിയുവാൻ മനസ്സിലാക്കുവാൻ ഞാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന ധ്യാന വിഷയം പാപം വർദ്ധിച്ചെടുത്ത് എങ്ങനെയാണ് കൃപ വർദ്ധിക്കുക. പാപം വർദ്ധിച്ചെടുത്ത് കൃപ എങ്ങനെ വർദ്ധിക്കുന്നു, ഈ വിഷയവുമായി അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ധ്യാനിക്കുവാൻ പോവുകയാണ്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം 21-ാമത്തെ തിരുവചനം, ആ വചനം ഇങ്ങനെയാണ് പറയുക: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേര് ഇടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന്. ഹല്ലേലൂയ. ജോസഫിനോട് ദൈവദൂതൻ വന്ന് പറയുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. അപ്പൊ യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശുവിന്റെ വളർത്തപ്പനായ ജോസഫിന് ദൈവം ദൂതൻ വഴി ഇതാ ഒരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പൊ യേശുവിന്റെ ജനനത്തിന് മുൻപ് തന്നെ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ചുള്ള വലിയൊരു സന്ദേശം, പ്രവചനം ഇവിടെ നമുക്ക് കാണാം. ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന പേരിടണം. അപ്പൊ ജനിക്കുന്നതിന് മുൻപേ ആ കുട്ടിക്ക് യേശു എന്ന പേര് ഇടണമെന്ന് ഇതാ പ്രത്യേകമായി ദൈവദൂതൻ വഴി ഇവിടെ കൽപ്പിക്കുകയാണ്. ഈ ശിശുവിന് യേശു എന്ന പേര് ഇടണം എന്ന് പറയുമ്പോൾ എന്തിനാണ്, എന്തുകൊണ്ടാണ് യേശു എന്ന പേര് ഇടേണ്ടത്, യേശു എന്ന പേരിടുന്നത് എന്തിനാണ് എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട്. എന്തെന്നാൽ, എന്തെന്നാൽ അവൻ തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കാനിരിക്കുന്നത് കൊണ്ട്, പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനിരിക്കുന്നത് കൊണ്ട് ഇതാ അവൻ യേശു എന്ന പേരിടണം. അപ്പൊ യേശു എന്ന
ഈ പേരിന്റെ അർത്ഥം തന്നെ പാപവിമോചകൻ എന്നാണ്. പാപത്തിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കുന്നവൻ എന്നാണ് യേശു എന്ന പേരിന്റെ അർത്ഥം. പാപവിമോചകൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പൊ യേശു എന്ന പേരിന്റെ അർത്ഥം പാപവിമോചകൻ എന്നാണ്. ഹല്ലേലൂയ. യേശുവിനെ ഇന്ന് ഈ ലോകത്തെ ആർക്കൊക്കെയാണ് ആവശ്യമായിട്ട് വരിക? ആർക്കാണ് യേശുവിനെ ആവശ്യമായിട്ട് വരിക? പാപമുള്ളവർക്കാണ്. പാപമുള്ളവർക്കാണ് യേശുവിനെ ആവശ്യമായിട്ട് വരിക. കാരണം യേശു പാപവിമോചകനായതുകൊണ്ട് പാപമുള്ളവർക്ക് മതി യേശുവിനെ. പാപമില്ലാത്തവർക്ക് യേശുവിനെ ആവശ്യമില്ല. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. യേശു പറയ, നമുക്കറിയാം ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെതായ കഴിവുകളെല്ലാം പൂർണമായും തനിക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ഒരു രോഗിയിലാണ്. രോഗമില്ലാത്ത ഒരാള് ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്നാൽ ഡോക്ടറുടേതായ ഒരു കഴിവും താൻ പഠിച്ചതും തന്റെ എക്സ്പീരിയൻസും ഒന്നും ആ വ്യക്തിയിൽ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല, ഒന്ന് കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഒരു രോഗി ചെന്നാൽ, രോഗിയാണെങ്കിലും വലിയ ഒരു രോഗി ചെന്നാൽ അതിനനുസരിച്ച് ആ ഡോക്ടറുടേതായ എല്ലാ കഴിവുകളും സിദ്ധികളും എല്ലാം തനിക്ക് അവിടെ അപ്ലൈ ചെയ്യുവാനും അതുവഴി അത് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. യേശു പറയാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ തന്നെ എന്നിട്ട് വീണ്ടും പറയുകയാണ്, നീതിമാന്മാർക്കല്ല, നീതിമാന്മാരെ അല്ല പാപികളെ വിളിക്കാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. പാപികളെ വിളിക്കാൻ ആണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ രോഗമില്ലാത്ത ഒരാൾക്ക് ഡോക്ടറെ ആവശ്യമില്ല, ഡോക്ടറെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നതുപോലെ പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് യേശുവിനെ കൊണ്ട് ആവശ്യം വരുന്നില്ല. യേശുവിനായാലും അങ്ങനെ ഒരു വ്യക്തിയെ വേണ്ട. ഡോക്ടർക്ക് ആരോഗ്യമുള്ളവരെ വേണ്ടാത്തത് പോലെ യേശുവിന് പാപമില്ലാത്തവരെ വേണ്ട എന്നാണ് ഇവിടെ ഈ തിരുവചനം തന്നെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ പാപമില്ലാത്തവരെ വേണ്ട എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഞാൻ പാപിയല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ, എന്നിൽ തെറ്റുകളൊന്നുമില്ല, എന്നിൽ കുറവുകളൊന്നുമില്ല, ഞാൻ പാപിയല്ല എന്നുള്ള ചിന്തയിലും അല്ലെങ്കിൽ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും ജീവിക്കുന്ന, യാത്ര ചെയ്യുന്ന, സംസാരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ, പ്രിയമുള്ളവരെ, യേശുവിന് ഇടപെടാൻ സാധിക്കുകയില്ല. യേശുവിന് തന്റേതായ പ്രവൃത്തി ആ വ്യക്തിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം, യേശുവിന് തന്റേതായ, താൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ പാപികളെ തേടിയാണ് വന്നത്, പാപത്തിന് പരിഹാരമായിട്ടാണ് വന്നത്, പാപത്തിൽ കഴിയുന്ന ജനതയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. അതുകൊണ്ട് യേശുവിനെ
യേശുവിന് ആവശ്യമായിരിക്കുന്നത് ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധിയിലാണ്, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട് കർത്താവേ എന്ന് പറയുന്ന, ചിന്തിക്കുന്ന ആ മനോഭാവത്തിലായിരിക്കുന്ന വ്യക്തികളെയാണ് യേശുവിന് ആവശ്യം. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഭാവികളെല്ലാം ചോദിച്ചാൽ എല്ലാ മനുഷ്യനും ഭാവികളാണ്, പാപമില്ലാതെ ആരും ജനിച്ചിട്ടില്ല. എങ്കിൽ പോലും അവരവരുടെ ചിന്താഗതിയിൽ അവരവരുടെ മനോഭാവത്തിൽ ഞാൻ നീതിമാനാണ് എന്നുള്ള മനോഭാവത്തിലുള്ള മട്ടും സംസാരവും ജീവിതവും ചിന്താഗതികളും ആയിട്ട് നടക്കുന്ന വ്യക്തികളെ കർത്താവിന് ആവശ്യമില്ല. എന്റെ യേശുവിന് അവരിൽ തന്റെ കഴിവിനെ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. തന്റേതായ ഗുണം താൻ എന്തിനു വേണ്ടി വന്നു അത് ഒന്നും ഇങ്ങനെയുള്ള വ്യക്തികളിൽ വെളിപ്പെടുത്തുവാൻ യേശുവിന് സാധിക്കുകയില്ല. യേശുവിന് ആവശ്യം രോഗികളെയാണ്, വൈദ്യന് ആവശ്യം രോഗികളെയാണ്. വൈദ്യന് ആ രോഗികളിൽ മാത്രമേ തന്റേതായ ശുശ്രൂഷകൾ ചെയ്യുവാൻ വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആമുഖമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുക. കൂടാതെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 20-ാമത്തെ തിരുവചനം, പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. അതെന്താ? നിയമത്തിന്റെ വരവോടുകൂടി ന്യായപ്രമാണം വന്നതോടുകൂടി പാപം വർദ്ധിച്ചു. പാപം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തെ കുറിച്ചുള്ള ബോധം വർദ്ധിച്ചു. പാപം ആദ്യകാലം മുതലേ ഉണ്ട്. അപ്പൊ നിയമം വന്നപ്പോഴാണ് ഏതൊക്കെയാണ് പാപം എന്ന് നമുക്ക് മനസ്സിലായത്. മോശയുടെ നിയമം വന്നപ്പോൾ വ്യഭിചാരം പാപമാണെന്ന്, കൊലപാതകം പാപമാണ്, കട്ടെടുക്കുന്ന മോഷ്ടിക്കുന്നത് പാപമാണെന്ന് മനസ്സിലായി. അപ്പൊ ആ നിയമം വരുന്നതിന് മുൻപും ഈ പാപങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നിയമം വന്നപ്പോൾ പാപമല്ല എന്ന് കരുതിയിരുന്നതൊക്കെ പാപമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ പാപം നമ്മളിൽ ഉണ്ടായി, പാപം നമ്മളിൽ വർദ്ധിച്ചു. ഈ അർത്ഥത്തിൽ വേണം ഈ വചനത്തെ നമ്മൾ കാണാൻ, ഈ കാഴ്ചപ്പാടിൽ. അപ്പൊ നിയമം രംഗപ്രവേശനം ചെയ്തപ്പോൾ പാപം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ, നിയമം നമുക്ക് കിട്ടിയപ്പോൾ, സുവിശേഷം നമുക്ക് കിട്ടിയപ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം നമുക്ക് കിട്ടിയപ്പോൾ ദൈവ കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലായി. കൽപ്പനകൾ മനസ്സിലായപ്പോൾ കൽപ്പന ലംഘനം എന്താണെന്നും പാപം എന്താണെന്നും നമ്മൾ മനസ്സിലായത് കൊണ്ട് കണ്ടോ, നമ്മളിൽ പാപം വർദ്ധിക്കാൻ തുടങ്ങി. പാപം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തെ കുറിച്ചുള്ള ബോധ്യം നമ്മളിൽ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും എന്താ പറയുന്നത്? പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ, കൃപ അതിലേറെ വർദ്ധിച്ചു പാപം വർദ്ധിച്ചെടുത്ത്. അപ്പൊ ഇങ്ങനെ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃപ എന്ന് പറയുന്നത് യേശുവാണ്. കൃപ യേശുവാണ്. പാപം ഒരു വ്യക്തിയിൽ എത്രമാത്രം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ, പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, പാപ ബോധം, പാപത്തെ കുറിച്ചുള്ള ബോധ്യം, തെറ്റാണെന്നുള്ള അറിവ്, അതിന്റെ കൂടെ തന്നെയുള്ളതാണ് അനുതാപം, തെറ്റിനെ പറ്റിയുള്ള ബോധ്യം. അപ്പൊ പാപം ഒരു വ്യക്തിയിൽ വർദ്ധിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയിൽ മാത്രമേ കൃപ വെളിപ്പെടുകയുള്ളൂ. ഒരു രോഗിയിൽ രോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ഒരു ഡോക്ടറുടെ മുഴുവൻ കഴിവുകളും തന്റെ പരിശീലനങ്ങളും പഠിത്തവും എല്ലാം ആ വ്യക്തിയിൽ കൂടുതലായി വെളിപ്പെടുത്താൻ പറ്റും. ചെറിയൊരു മൂക്കിപ്പനിയും ചെറിയൊരു തലവേദനയുമായിട്ട് ചെന്ന് കഴിഞ്ഞാലോ ഒരു ഒരു ഗുളിക കൊടുത്ത് വിടും ഡോക്ടർ, അത്രയേ ഉള്ളൂ. എന്നാൽ മാരകമായ രോഗവുമായി ചെന്നാൽ ആ ഡോക്ടർക്ക് കൂടുതലായിട്ട് ആ വ്യക്തിയെ ഉപയോഗിക്കുവാൻ സാധിക്കും.
തൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. ആ വ്യക്തിയിൽ തന്നെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതുപോലെ പാപം ഒരു വ്യക്തിയിൽ വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയിലേക്ക് യേശുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ യേശുവിലൂടെ വെളിപ്പെടും, വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. അതാണ് കൃപ വർദ്ധിക്കുക എന്ന് പറയുന്നത്. കൃപ ആരിലാണ് വർദ്ധിക്കുന്നത്? പാപം വർദ്ധിക്കുന്നിടത്ത്, പാപം വർദ്ധിച്ച ഒരു വ്യക്തിയില് ഞാൻ വലിയ പാപിയാണെന്ന് ആര് ബോധ്യപ്പെടുന്നു, ആര് മനസ്സിലാക്കുന്നു, ആർക്ക് ആ അനുഭവത്തിലോട്ട് ആര് കടന്നു വരുന്നു, ആ വ്യക്തിയിലേക്ക് വലിയ കൃപ കടന്നു വരും. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 1 അതിനെ 14-15 വാക്യങ്ങൾ പറയുകയാണ്, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അവൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള പ്രസ്താവം തികച്ചും വിശ്വസിക്കാൻ യോഗ്യമായ കാര്യമാണ്. യേശു ക്രിസ്തു ലോകത്തിലോട്ട് വന്നത് രോഗികളെ സുഖപ്പെടുത്താനല്ല, മറ്റ് നമുക്ക് ഭൗതികമായ ഏതെങ്കിലും അനുഗ്രഹം തരാനല്ല, നമ്മൾക്ക് ഒരു വീട് വെക്കാനല്ല, നമ്മുടെ കടബാധ്യത മാറ്റാൻ വേണ്ടിയല്ല. പിന്നെയോ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഇതാ നമ്മുടെ പാപത്തിൽ കഴിയുന്നവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാപികളെ തേടിയാണ് അവൻ വന്നത് എന്നുള്ള പ്രസ്താവന തികച്ചും വിശ്വാസയോഗ്യമാണ്, സ്വീകരിക്കാൻ പറ്റിയതാണ് എന്ന് പൗലോസ് പറയുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും വലിയൊരു പാപി, ഏറ്റവും വലിയ തെറ്റുകാരൻ ഞാനാണ് എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ അവനിൽ പാപം വർദ്ധിച്ചപ്പോൾ അഥവാ ആ പാപ ബോധമുണ്ടായപ്പോൾ അവനിലേക്ക് ദൈവത്തിന്റെ കൃപ ഇതാ കരകവിഞ്ഞ് അവനിലോട്ട് ഒഴുകി പൗലോസിലോട്ട്. ഹല്ലേലൂയ. കൃപ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, കൃപ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കൃപ അത് യേശുവാണ്, കൃപ യേശുവാണ്. ഹല്ലേലൂയ. ഈ കൃപ, ഈ യേശു ഒരു വ്യക്തിയിൽ നിറയപ്പെടുന്നത്, ഈ കൃപ ഒരു വ്യക്തിയിലേക്ക് വന്ന് നിറയപ്പെടുന്നത്, കൃപയാൽ നിറയുന്നത്, കൃപ നമ്മളിൽ നിറയണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മിൽ പാപം വർദ്ധിക്കണം, അഥവാ പാപബോധം വർദ്ധിക്കണം. നമുക്കറിയാം ബൈബിളില് ചിലരൊക്കെ ദേവാലയത്തിൽ വന്ന് പരീശന്മാര് പ്രമാണിമാര് വന്ന് പറഞ്ഞ് ന്യായീകരണം പ്രാർത്ഥന നടത്തി, ദൈവസന്നിധിയിൽ വന്ന് ന്യായീകരിക്കുക, ഞാൻ മറ്റവനെ പോലെയല്ല, അദ്ദേഹത്തെ പോലെയല്ല, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ തെറ്റുകാരനല്ല, കുറ്റക്കാരനല്ല, ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നിന്ന് അവൻ നീതീകരിക്കപ്പെടാതെ പോയി. എന്നാൽ പുറയിൽ പള്ളിയുടെ ഏറ്റവും പുറയിൽ ഒരു ചുങ്കക്കാരൻ മാറത്തടച്ച് നിലവിളിച്ചുകൊണ്ട് ദൈവമേ നിന്റെ സന്നിധി നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുദമിച്ച, പശ്ചാത്തപിച്ച, പാപങ്ങൾ ഏറ്റുപറഞ്ഞ, പാപം അവൻ്റെ അകത്ത് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പാപബോധം വർദ്ധിച്ചു, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തിലോട്ട് നിറഞ്ഞ അവൻ, ആ വ്യക്തി, ആ ചുങ്കക്കാരൻ കൃപ നിറഞ്ഞവനായി മടങ്ങിപ്പോയി, അഥവാ യേശുവിനാൽ നിറയപ്പെട്ടവനായി പാപക്ഷമ ലഭിച്ചുകൊണ്ട് അവൻ മടങ്ങിപ്പോയി. പാപക്ഷമ ലഭിക്കുക, അത് കൃപയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു സ്ത്രീ യേശു ഇതാ ഒരു ഭവനത്തിൽ ഇരുന്നപ്പോൾ മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു? യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വന്ന് കണ്ണുനീര് കൊണ്ട്, കരഞ്ഞ് 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 കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങളെല്ലാം കഴുകി, മുടി കൊണ്ട് ആ കണ്ണുനീർ ആ കാൽപാദങ്ങൾ തുടച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ക്ഷമയും പറയുകയാണ്, ഇവൻ എത്രക്കാരനാണെന്ന് ഇവൻ തിരിച്ചറിയുന്നില്ലേ, ഇവളെത്രക്കാരി ആണെന്ന് ഇവൻ തിരിച്ചറിയാത്തത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ ന്യായീകരിക്കുകയും
ഇവള് വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു. യേശു അപ്പോൾ തന്നെ പറയുകയാണ്, ഇതാ അധികം ഇളച്ച് ഇവക്ക് കിട്ടിയെന്ന്. അധികം ഇവക്ക് ഇളച്ച് കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധികം ക്ഷമിച്ചു കിട്ടുന്നവന് അധികം ഇളച്ച് കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കരുത്. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന തെറ്റിൽ ആ തെറ്റിനെ നമ്മൾ ന്യായീകരിച്ചാൽ ഒരിക്കലും ദൈവത്തിന്റെ കൃപ അവിടെ വെളിപ്പെടുകയില്ല. നമുക്ക് കൃപ കൊണ്ട് നിറയാൻ പറ്റുകയില്ല. നാം ഒരിക്കലും നമ്മുടെ പാപത്തെ ന്യായീകരിക്കരുത്. കുമ്പസാരത്തിൽ പോലും നാം പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, ആ ഏറ്റുപറയുമ്പോൾ നമ്മൾ ഒരിക്കലും ന്യായീകരണം നടത്തരുത്. ആ കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചത്, അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി. ന്യായീകരണം പാടില്ല. ന്യായീകരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കൃപ പറയും വരികയില്ല. നാം പാപങ്ങൾ സമ്മതിക്കുമ്പോൾ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വലിയ കൃപ അവിടെ വരികയാണ്. അവിടെ ഒരു ക്രൂശീകരണം നടക്കുന്നുണ്ട്. പാപങ്ങൾ സമ്മതിക്കുന്നിടത്ത്, തെറ്റ് സമ്മതിക്കുന്നിടത്ത്, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, തെറ്റ് ചെയ്തു പോയി എന്ന് ഒരു വ്യക്തി ദൈവത്തിന്റെ മുൻപിലോ സമൂഹത്തിന് മുമ്പിലോ വ്യക്തിയുടെ മുമ്പിലോ സമ്മതിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ വലിയൊരു ക്രൂശീകരണം അവിടെ നടക്കുകയാണ്. വലിയൊരു ക്രൂശീകരണം അവിടെ നടക്കുകയാണ്. തെറ്റ് സമ്മതിച്ചേറ്റു പറയുന്നതിലൂടെ അവിടെ ക്രൂശീകരണം നടക്കുന്നു. ദൈവത്തിന്റെ വലിയ അപരിമനീയമായ കൃപ ആ വ്യക്തിയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. ഇതാണ് പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ പാപം വർദ്ധിക്കുക, പാപബോധം വർദ്ധിക്കുക, പാപത്തെ ഏറ്റുപറയുക, ഏറ്റുപറയുന്ന വ്യക്തികളിലും സമൂഹത്തിലും യേശു ക്രിസ്തു ആ വ്യക്തിയിലേക്ക് വന്ന് നിറയുകയാണ്. ക്രിസ്തു തന്നെ ആ വ്യക്തിയിൽ വന്ന് വസിക്കുകയാണ്. ക്രിസ്തുവിന്റെ കൃപ ആ വ്യക്തിയിലോട്ട് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുക. നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റുകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ, മനോഭാവങ്ങളെ ന്യായീകരിക്കാൻ നമ്മൾ പോകരുത്. ന്യായീകരിക്കുന്നിടത്ത് ദൈവകൃപ ഒരിക്കലും വെളിപ്പെടുകയില്ല. സുവിശേഷത്തിലെല്ലാം നമുക്കത് കാണുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ആയതിനാൽ ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ, പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എന്നെ തന്നെ ന്യായീകരിക്കാതെ നിന്റെ മുൻപിൽ എന്റെ തെറ്റുകളെ, കുറവുകളെ, എന്റെ ബലഹീനതകളെ, അയോഗ്യതകളെ, പാപങ്ങളെ, രഹസ്യപാപങ്ങളെ ഒക്കെ നിന്റെ മുൻപിലെങ്കിലും സമ്മതിച്ചേറ്റു പറയാനുള്ള കർത്താവേ ആ കൃപയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അഹങ്കാരത്തെ എടുത്തു മാറ്റുക, ഞാനെന്ന ഭാവത്തെ എടുത്തു മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ തലക്കനമെല്ലാം മാറിപ്പോകട്ടെ, നമ്മുടെ കുറ്റപ്പെടുത്ത മനോഭാവങ്ങളെല്ലാം വിട്ടുപോകട്ടെ. നമ്മുടെ ജീവിതത്തെ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇരു കരങ്ങളെയും ഉയർത്തി ഒറ്റ വിളി, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി മക്കളെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപഭാരം എടുത്ത് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവ കൃപ ഇവരിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്ലുപോലുള്ള ഹൃദയങ്ങൾ തച്ചുടയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിലെ അന്ധകാരങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിനമായിരിക്കുന്ന മനസ്സുകൾ ഉരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്താല്, യേശുവിന്റെ സ്നേഹത്താല്, യേശുവിന്റെ കൃപ ഇവരുടെ മേൽ നിറയപ്പെടട്ടെ എന്ന്.
ആശീർവാദിക്കണപ്പാ. നിന്നെ ആവശ്യമുള്ളവരായി ഇവർ മാറ്റപ്പെടട്ടെ, നിന്നെ ആവശ്യമുള്ളവരായി ഇവർ മാറട്ടെ. പ്രാർത്ഥിക്കുന്നു ഓ ജീവിത പ്രശ്നങ്ങൾ നടുവില് കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്ന ഒരു കൊച്ചു ശിശു മനോഭാവം ഈ മക്കളിലേക്ക് വർഷിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ ഓ ചെറിയ ഭാഗങ്ങളോ വലിയ ഭാഗങ്ങളോ ഒന്നും മറച്ചു വെക്കാതെ സമ്മതിച്ചേറ്റു പറയുന്ന നല്ലൊരു കൺഫെഷൻ നടത്തുന്ന അനുഭവത്തിലോട്ട് ഈ മക്കളെ നടത്തണമേ, നടത്തണമേ. ഈ പോൽ തന്നെ സ്വർഗം തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ അഗ്നി അഭിഷേകം, കൃപയുടെ മഹത്വം ഈ സമൂഹത്തിന് മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലുണ്ട്. ഓ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കൃപയുടെ അഭിഷേകം എല്ലാ മക്കളുടെ മേലും വർഷിക്കുന്ന കൃപയ്ക്കായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. Praise the Lord. God bless you. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി, കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി, കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.